പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി മധ്യപ്രദേശ് സർക്കാർ ചെലവഴിക്കുന്നത് 23 കോടി രൂപ. വരുന്ന നവംബർ 15 ഗോത്ര നേതാവ് ബിർസാമുണ്ടയുടെ ഓർമ്മയ്ക്കായി മധ്യപ്രദേശ് ജൻജാതീയ ദിവസ് ആഘോഷിക്കുകയാണ്. മധ്യപ്രദേശിലെ ഗോത്രവർഗക്കാരുടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് മോദി എത്തുന്നത്. വേദിയിൽ 1 മണിക്കൂറും 15 മിനിറ്റുമാണ് മോദി ചെലവഴിക്കുന്നത്. ഭോപ്പാലിൽ 4 മണിക്കൂർ ചെലവിടുന്ന മോദി ഇവിടെ വെച്ച് സംസ്ഥാനത്തെ ആദ്യത്തെ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നവീകരിച്ച ഹബീബ് ഗഞ്ച് റെയിൽവേ സ്റ്റേഷനും ഉദ്ഘാടനം ചെയ്യും. സമ്മേളനം നടക്കുന്ന ജംബൂരി മൈതാനിയിലേക്ക് ആളുകളെ എത്തിക്കാൻ മാത്രം 13 കോടിയാണ് സർക്കാർ ചിലവഴിക്കുന്നത്. നവംബർ 15 മുതൽ 22 വരെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സമ്മേളനം സർക്കാർ വിപുലമായാണ് ആഘോഷിക്കുന്നത്. 52 ജില്ലകളിൽ നിന്നുള്ള 2 ലക്ഷം ഗോത്രവർഗക്കാർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഇവരുടെ ഗതാഗതം, ഭക്ഷണം, താമസം എന്നിവയ്ക്കായി 12 കോടി രൂപയും 3000 തൊഴിലാളികൾ ചേർന്നൊരുക്കുന്ന പന്തലുകൾക്കും അലങ്കാരങ്ങൾക്കുമായി 9 കോടിയിലധികം രൂപയുമാണ് ചെലവഴിക്കുന്നത്. പട്ടികവർഗക്കാർക്കായി 47 സീറ്റുകളാണ് മധ്യപ്രദേശിൽ സംവരണം ചെയ്തിരിക്കുന്നത്. ഇതിൽ 2008-ൽ 29 സീറ്റിലും 2013-ൽ 31 സീറ്റിലും വിജയിച്ച BJP 2018-ൽ കേവലം 16 സീറ്റിൽ മാത്രമാണ് വിജയിക്കാനായത്. പട്ടികവർഗക്കാരുടെ വോട്ട് ബാങ്ക് കൂടി ലക്ഷ്യമിട്ടാണ് സംസ്ഥാന സർക്കാരിന്റെ വിപുലമായ ഈ ആഘോഷം. അതേസമയം നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം പട്ടികവർഗക്കാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്ന് മധ്യപ്രദേശാണ്. 2401 കേസുകളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഗോത്രവർഗക്കാർക്കെതിരായുള്ള അതിക്രമത്തിൽ 28% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 450 കോടി ചെലവിട്ടാണ് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്ന ഹബീബ് ഗഞ്ച് റെയിൽവേ സ്റ്റേഷൻ നവീകരിച്ചത്. ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി നവീകരിച്ച റെയിൽവേ സ്റ്റേഷനിൽ അകത്തേക്കും പുറത്തേക്കും സഞ്ചരിക്കാൻ പ്രത്യേക പാതകളും വിശ്രമ മുറികളും പൊതുശയന മുറികളും ഉണ്ടാവും. ഇതിനു പുറമെ സാഞ്ചി സ്തൂപം, ഭോജ്പൂർ ക്ഷേത്രം, ഭീംബേട്ക, ബിർള മന്ദിരം, തവാ ഡാം, ഗോത്ര മ്യൂസിയം എന്നിവയുടെ ചെറു മാതൃകകളും അനുബന്ധ വിവരങ്ങളും ഇവിടെ ഉണ്ടാവും. ഭോപ്പാൽ MP പ്രഗ്യാ സിംഗ് താക്കൂർ ഉൾപ്പെടെയുള്ളവർ നവീകരിച്ച ഹബീബ് ഗഞ്ച് റെയിൽവേ സ്റ്റേഷന് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ പേര് നൽകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഗോണ്ട് ഭരണാധികാരിയായിരുന്ന റാണി കമലാപതിയുടെ പേര് നൽകാനാണ് സർക്കാരിന്റെ തീരുമാനം.